മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് ഒരു ആചൂഷണ ഉപാധിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്രയും പറഞ്ഞിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് ആണ് അടുത്തൊരു ഒരു തത്വം അടുത്തൊരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയുന്നത് ഡിക്റ്റേഷൻ ഓഫ് ദി ഡിക്റ്റേഷൻ ഓഫ് ദി ഡിക്റ്റേഷൻ ഓഫ് ദി പ്രോലെറ്റേറിയറ്റ് എന്നാണ് അല്ലേ എന്താണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്താണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്താ ഈ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം അഥവാ ഡിക്റ്റേഷൻ ഓഫ് ദി പ്രോലെറ്റേറിയറ്റ് എന്ന് പറയുന്നത് എന്താ അതായത് മുതലാളിത്തത്തിന്റെ നാശം കൊണ്ട് മാത്രം കമ്മ്യൂണിസം ഉണ്ടാകുന്നില്ല അല്ലേ എന്താണ് മുതലാളിത്തത്തിന്റെ ആ നാശം കൊണ്ട് മാത്രമായിട്ട് എന്തുണ്ടാവില്ല ആ ഈ ഒരു കമ്മ്യൂണിസം ഉണ്ടാകുന്നില്ല മുതലാളിത്തത്തിന്റെ നാശം കൊണ്ട് മാത്രമായിട്ട് കമ്മ്യൂണിസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മുതലാളിത്തത്തിന്റെ അംശങ്ങൾ എന്താണ് പൂർണ്ണമായിട്ട് നിർമാർജനം ചെയ്യപ്പെടുന്ന ഏറെ കാലം നമ്മൾ എടുക്കും അപ്പോൾ ഈ മുതലാളിത്തത്തിന്റെ അംശങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് നിർമാർജനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ സമയം പിടിക്കും എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് എന്താണ് സോഷ്യലിസം സ്ഥാപിക്കപ്പെടുകയും സോഷ്യലിസം എന്താണ് കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു പാത ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് കമ്മ്യൂണിസം സോറി മുതലാളിത്തത്തിന്റെ നാശം കൊണ്ട് മാത്രം നമുക്ക് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് കുറേ ആ ഒരു അതിൻ്റെ ആ ഒരു അംശങ്ങൾ പോലും പൂർണ്ണമായിട്ട് അത് അവസാനിക്കണം അല്ലെങ്കിൽ അത് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കുറേ കാലം നമുക്കത് എടുക്കും എന്നുള്ളതാണ് പിന്നീട് ഈ സോഷ്യലിസം സ്ഥാപിക്കപ്പെടുകയും സോഷ്യലിസം എന്താണ് കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു പാത ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കേണ്ടത് ബൂർഷ്വ അല്ലേ ബൂർഷ്വ ഭരണകൂടത്തിന് പകരമായിട്ട് ഉണ്ടാകുന്ന തൊഴിലാളി വർഗ വ്യവസ്ഥ സർവാധിപത്യ വ്യവസ്ഥയെ ഒരു അർദ്ധരാഷ്ട്രം എന്നാണ് ലെനിന് വിശേഷിപ്പിച്ചിട്ടുള്ളത് കേട്ടോ എന്താണ് ബൂർഷ്വ ഭരണകൂടം എന്താ ബൂർഷ്വ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഈ ബൂർഷ്വ ഭരണകൂടത്തിന് പകരമായിട്ട് ഉണ്ടാകുന്ന തൊഴിലാളി വർഗ സർവാധിപത്യ വ്യവസ്ഥയെ ആ ഒരു അർദ്ധരാഷ്ട്രം അല്ലേ ഒരു അർദ്ധരാഷ്ട്രം എന്നാണ് ലെനിൻ എന്തിട്ടുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന രാഷ്ട്രീയ സ്ഥാപനത്തെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്ഥാപനത്തെ എന്താണ് തൊഴിലാളികള് വിപ്ലവകരമായിട്ടുള്ള ഒരു മാർഗങ്ങളിലൂടെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് തൊഴിലാളികൾ എന്താണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാർഗങ്ങളിലൂടെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ ഇനിയോ ഈ തൊഴിലാളികളുടേതായിട്ടുള്ള ഒരേ ഒരു പാർട്ടിയെ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാർട്ടിയെ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് മുതലാളിത്തത്തിൻ്റെതായിട്ടുള്ള എല്ലാ അംശങ്ങളും തുടച്ചു നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥായി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ അല്ലെങ്കിൽ എന്താണ് ഒരു നിലനിൽപ്പുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് അതും പരിവർത്തന വിധേയമാണ് അതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇത്രയുള്ള തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയ അടുത്ത പോയി തൊഴിലാളി വർഗം എന്താണ് ഈ ഒരു ഇതിൽ ഒരു പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റലിസം ഒന്നും അതിൻ്റെ ഒരു അംശങ്ങൾ പോലും എന്താണ് അത് നമുക്ക് തുടച്ചു നീക്കാൻ കുറെ കാലതാമസം എടുക്കും എന്നാൽ പോലും എന്താണ് തൊഴിലാളി വർഗം ഈ ഒരു ബൂർഷ്വ എന്നുള്ളതിലുപരിയായിട്ട് തൊഴിലാളി വർഗം സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ടി രൂപീകരിക്കുകയും അവരുടേതായിട്ടുള്ള കുറച്ചും കൂടെ ആ ചൂഷണത്തിൽ നിന്ന് അവർക്കൊരു മോചനം നേടാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒക്കെ തന്നെ ക്ഷേമമൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് അർത്ഥമാക്കിയിട്ടുള്ളത് ഓക്കെ ഇനി നോക്കിയാൽ ഈ ഒരു പിന്നെ മാർക്സിസത്തിന്റെ മറ്റൊരു ക്രിറ്റിസിസം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ക്ലാസ് നമ്മോട് പറഞ്ഞുതരാം ക്രിറ്റിസിസം എന്താണെന്ന് അപ്പൊ ക്രിറ്റിസിസം ഓഫ് മാർക്സിസം അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്രിറ്റിസിസം ഓഫ് മാർക്സിസം ക്രിറ്റിസിസം ഓഫ് മാർക്സിസം അപ്പം എന്താന്നുള്ളത് നമ്മൾ നോക്കുക കേട്ടോ ക്രിറ്റിസിസം ഓഫ് മാർക്സിസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അതായത് ചരിത്രം മുഴുവനും രൂപപ്പെടുത്തുന്നത് സാമ്പത്തിക ഘടകമാണെന്ന വാദം ശരിയല്ല ഒന്നാമത്തെ
ഒന്നാമത്തെ ക്രിട്ടിസിസം എന്താണ് പറഞ്ഞിരിക്കുന്നത് ചരിത്രം മുഴുവനും രൂപപ്പെടുത്തുന്നത് ഇവര് പറയുന്നത് ഈ ഒരു നമുക്ക് മാർക്സുകാര് പറയുന്ന മാർക്സിസ്റ്റുകാര് പറയുന്നത് ആ സാമ്പത്തിക ഘടകമാണ് എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു വാദം ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മാർക്സിസത്തിൻ്റെ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചരിത്രം മുഴുവനും രൂപപ്പെടുത്തുന്നത് അല്ലേ ചരിത്രം മുഴുവനും രൂപപ്പെടുത്തുന്നത് എന്താണ് സാമ്പത്തിക ഘടകമാണെന്ന വാദം ശരിയല്ല സാമ്പത്തിക ഘടകമാണ് എന്ന് പറയുന്ന വാദം എന്താണ് ശരിയല്ല എന്നുള്ളത് അപ്പം ചരിത്രം എന്താണ് വാസ്തവത്തിൽ ഒരു സങ്കീർണ പ്രക്രിയയാണ് ചരിത്രം എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ എന്താണ് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലേ അപ്പോൾ സാമൂഹ്യ പരിവർത്തന ഒരേ ഒരു ഘടകം കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സാമൂഹ്യ പരിവർത്തനത്തെ ഒരേ ഒരു ഘടകം കൊണ്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിനെ നമ്മൾ ഒരു അർത്ഥം എന്നുള്ള അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു അർത്ഥം എന്നുള്ള രീതിയിൽ എന്താണ് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും അപ്പോൾ മാർക്സിൻ്റെ ശ്രമം എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ ശ്രമം എന്ന് പറയുന്നത് എന്താണ് സാങ്കല്പികവും അതുപോലെ തന്നെ ഒരു കാൽപ്പനികവുമാണെന്ന് പറയുന്നത് അല്ലേ കാൾ മാർക്സിൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് സാങ്കല്പികവും അതുപോലെ തന്നെ കാൽപ്പനികവുമാണെന്നാണ് പറയുന്നത് അതുപോലെ പറയുന്നുണ്ട് എന്താ കമ്മ്യൂണിസം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പങ്കിനെ താഴ്ത്തി കാട്ടുന്നുണ്ട് അല്ലേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പങ്കിനെ എന്ത് ചെയ്യുന്നുണ്ട് താഴ്ത്തി കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതുപോലെ എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഭാവമാണ് അല്ലേ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഭാവമാണ് മാർക്സിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഭാവമാണ് മാർക്സിസത്തിൻ്റെ ഒരു വലിയൊരു ദോഷം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നോക്കി മാർക്സിസത്തിൻ്റെ തത്വങ്ങളാണ് പറഞ്ഞതൊന്ന് ദ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി ദെൻ എന്താണ് ചരിത്രത്തിൻ്റെ ഭൗതികവാദം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ദെൻ വർഗസമരം മിച്ചമൂല്യ സിദ്ധാന്തം രാഷ്ട്രത്തിൻ്റെ അധപതനം മതമായ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തൊഴിലാളിവർഗ സർവാധിപത്യം ഇതൊക്കെ ഇതിൻ്റെ തത്വങ്ങളാണ് ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്സിസത്തിൻ്റെ വിമർശനങ്ങളാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു.